ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ബന്ധത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ പേഴ്സണലി വിശ്വസിച്ചയക്കുന്ന മെസ്സേജുകൾ അത് പബ്ലിക്കോട് ഷെയർ ചെയ്യുന്നത് അത് വെറും ചെട്ടപ്പലാണ് അത് നമുക്ക് വേണ്ടി കേസ് കൊടുക്കാം പക്ഷേ ഈ ഒരു കേസിൽ റഷീദിന് ഞാൻ ഫ്രണ്ടാണോ അതിന്റെ എനിക്ക് റഷീദ് ഫ്രണ്ട് ആണോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേർ തികച്ചും അപരിചിതരാണ് സ്ട്രേഞ്ചേഴ്സ് ആണ് അതെ തികച്ചും അപരിചിതരാണ് സ്ട്രേഞ്ചേഴ്സ് ആണ് ബാക്കിലേക്ക് ബാക്കിലേക്ക് അവിടെ നമുക്ക് വരാം നോക്കി അവിടെ പ്രോ ബിജു തന്നെ ബിജുവിനെ ഞാൻ ഞാൻ ക്ഷമ കാരണം എന്ന് കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് വിഷയം വഷളായിരിക്കണല്ലോ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം നമ്മൾ കെ എൽ ബ്രോ ബിജുവിന്റെ ഒരു വീഡിയോ ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലില് അവര് ഈ കെ എൽ ബിജുവിനെ ഒരു വീഡിയോ രണ്ട് മാസം മുമ്പിട്ടു അതിനെ ആസ്പദമാക്കിയിട്ട് ഈ കെ എൽ ബിജുവിന്റെ തന്നെ സുഹൃത്ത് ഒരാൾ പോയിട്ട് ഇവർക്ക് കുറേ വോയിസുകൾ അയച്ചു കൊടുത്ത് ഇവർ അതെടുത്ത് പബ്ലിഷ് ചെയ്തു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു സുഹൃത്തായിട്ടൊരാൾ ഒരാൾ ഒരാൾ ആത്മാർത്ഥ ഒരാൾ ഒരിക്കലും ഇങ്ങനെ എടുത്തിട്ട് കൂടെ നിൽക്കുന്ന സുഹൃത്തിൻ്റെ പറ്റിയിട്ട് പറഞ്ഞിട്ട് വോയിസ് ഒന്നും വായിക്കത്തില്ല അത് എതിരായിട്ടുള്ള ഒരാൾക്ക് ഒന്നെങ്കിൽ ഇതൊരു പരീക്ഷണമായിരിക്കും പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ ഇട്ടത് കൃത്യം സൂക്ഷ്മം ആ സുഹൃത്ത് വന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം അത് അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് എന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ഷീടോക്സ് എന്ന് പറയുന്ന അവർ അതിൻ്റെ മൊത്തം വോയിസ് അടങ്ങുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തെന്ന രീതിയിൽ ഈ ഒരു പാർട്ടിൻ്റെ അഭിപ്രായം ഞാൻ പറയണം ഇത് അതിനിക്ക് കുറച്ചധികം കാര്യം പറയാനുണ്ട് ആ വോയിസ് എടുത്ത് ഞാനൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ഈ പറയുന്ന ഷീ ടോക്സ് എന്ന് പറയുന്ന ആ യുവതിയുടെ കുറച്ച് വാക്കുകൾ അതിനുശേഷമുള്ളത് ഞാനതിനെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം ഈ ഒരു വിഷയത്തിൽ തുടങ്ങിയത് കെ എൽ ബി ബിജു ബ്രോയിലാണെങ്കിലും ആ അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇപ്പോൾ ഈ എന്ന് പറയുന്ന ആളിലും അതായത് ഈ കെ എൽ ബിജു എന്ന് പറയുന്ന ആളുടെ കൂട്ടുകാരൻ അദ്ദേഹവും ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്ത ഈ വോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ കുറച്ച് അസൂയയും കുശുമ്പും കുറച്ച് വൈരാഗ്യവും പക വീട്ടിലൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ഇടണം അപ്പം നമുക്ക് ഒട്ടും വൈകണ്ട അവർ കഴിഞ്ഞ ദിവസം ഇട്ട ആ വീഡിയോ എടുത്ത് തന്നെ ഈ പറയുന്ന അതിനകത്ത് കുറെ വോയിസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കെ എൽ ബിജുബ്രോന്റെ സുഹൃത്ത് ഇട്ട വോയിസ് ഇവർ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഈ ഷീ ടോക്സ് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അത് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം ഞാനിപ്പോൾ

നൈസായിട്ട് ഉരുളുവാണ് കാര്യം അതിനുള്ള കാരണങ്ങൾ ഞാൻ ഈ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇവർ നമ്മളുടെ പ്ലാനിങ് ആണോ എന്ന് നോക്കണം അത് തന്നെയാണ് ഇവർ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ പോയി പുറത്ത് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് അദ്ദേഹത്തിൻ്റെ ഇതിനുള്ള എക്സ്പ്ലനേഷനിൽ എനിക്ക് തോന്നിയത് അവസാനം ഞാൻ വെക്കാം ബാക്കിയാണോ ഹലോ നമസ്കാരം നിങ്ങളെ ടൈമൊക്കെ നോക്കിക്കോണം മെസ്സേജ് വെച്ചേക്കുന്നത് രാത്രി പതിനൊന്ന് അമ്പത്തിനാല് അദ്ദേഹം തിരിച്ച് പന്ത്രണ്ട് എ എം ഇതൊക്കെ ഒരു അസമയമൊന്നും അല്ല പക്ഷേ ഇത് ഞാൻ നോക്കി വെക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ചാറ്റ് കണ്ടല്ലോ നിരത്തി പിടിച്ച ചാറ്റുകളും കാര്യങ്ങളും ഇവർക്ക് കാര്യം അറിയാൻ വേണ്ടിയായിരിക്കും ഈ സ്ത്രീ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഒരു പരിചയമില്ലാത്തൊരു ആളെ തിരുദൂരദൂരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തിരിക്കുന്നു ഒരു പരിചയമില്ല കേട്ടോ അത് അദ്ദേഹം ഇവർ പിന്നെ പറയും എന്താ കാരണം പറയാനുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഞാൻ പറയാം നമുക്ക് അത് ബാക്കിയേക്കാം അപ്പോൾ ബാക്കിയാക്കാം തിരക്കെന്ന് കഴിഞ്ഞാൽ തിരക്കിലായി പിന്നെ ഓ ഗൾഫിലല്ലേ അപ്പോൾ അദ്ദേഹത്തിന് പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ കുറവായിരിക്കും അപ്പോൾ ഒമ്പതര എന്നാലും നാട്ടിലുള്ളവർക്ക് ഇപ്പോൾ പതിനൊന്ന് മണി എന്നൊക്കെ പറയുന്നത് പനക്കാൽ എന്നൊക്കെ പറയുന്നത് അല്ലേ അതൊരു അസമയമല്ലോ അപ്പം കുഴപ്പമില്ല എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ബിജുവിനോട് ഡേറ്റ് ഇതായിട്ടോ ഒന്നുമല്ല എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉണ്ട് പക്ഷെ അതല്ല ഇതിൽ ഇവിടെ വർഷം ഇവിടെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങളോട് കുറെ ശരിയാണെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് വിടാം പക്ഷേങ്കിൽ നമ്മൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ബിജുവിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻ്റെ ഇതിലെന്താണ് ഓൻ്റെ ശരി എന്താണ് അത് മാത്രം ഓൻ്റെ ശരി പക്ഷേ എങ്കിൽ അതിൽ കുറേ ഭാഗത്ത് കുറച്ച് ബേക്കിലെല്ലാം കുറേ മൈനസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും എനിക്ക് ശരിയല്ല അന്നേരം ആ ശരികൾ ഇല്ലാത്ത ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം വീഡിയോയിലൂടെ ഇടുമ്പോൾ ഇപ്പം നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു വിഭാഗം വിജുവിൻ്റെ ഫാൻസ് പറയാൽ ആരായാലും കമൻറ്റിൽ വന്നിട്ട് കുറേ ഇതെല്ലാം പറയും പക്ഷേ എങ്കിൽ അത് വീഡിയോ ഇടുമ്പോൾ അവർക്കും കൂടി മനസ്സിലാകുന്ന വിധത്തിലുള്ള കുറച്ച് കാര്യങ്ങളാവും ഗെന്തിനോട് ഇത്രയും ബുദ്ധിമുട്ട് കൂട്ടുകാരനല്ലേ വിജു പറഞ്ഞു കൊടുത്താൽ പോരായോ അപ്പം ഇവർ ഈ ഷീ ടോക്സ് ഈ പറഞ്ഞ കാര്യത്തിൽ അതായത് ഈ കൂട്ടുകാരൻ പറഞ്ഞത് കൂട്ടുകാരൻ അയാൾക്കിട്ട് പണി കൊടുത്താന്ന് പറഞ്ഞതിൽ ചെറുതായിട്ടൊക്കെ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാര്യം ഇതുമല്ല മാത്രമല്ല ശേഷം ഇദ്ദേഹം ഇറക്കി എക്സ്പ്ലനേഷൻ വീഡിയോ കൂടാ കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം പ്ലാനിങ് എന്നാറ് രണ്ടോ മൂന്നോ വോയിസ് മാത്രമേ അന്ന് ഇവർ പ്ലേ ചെയ്തുള്ളൂ ഇത് മൊത്തം കേൾക്കുമ്പോൾ ഷീ ടോക്സ് പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് അതായത് ബിജു ബ്രോൻ്റെ കാര്യമല്ല ബിജുനെ പറ്റി ഇയാൾ വന്ന കാര്യം പറയുന്ന കാര്യങ്ങൾ അത് അത് റിയലാന്നുമല്ലോ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇദ്ദേഹം പറ്റി പറയുകയാണ് പക്ഷേ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറയാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ

അച്ഛയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ഈ എന്ന് പറയുന്നത് ബിജുപറോടെ കൂടെ ഉള്ളതാണ് അദ്ദേഹത്തെ അങ്ങ് സേവ് ചെയ്യാം സേവ് ചെയ്തോളം വയ്യ അവനൊന്നും കിട്ടുന്നില്ല അവന് ബുദ്ധിമുട്ടാണ് അവന് കഷ്ടമെന്നൊക്കെയാണെങ്കിൽ റഷീന്ന് പറഞ്ഞു നിങ്ങളത് സപ്പോർട്ട് ചെയ്യൂ ഇത് നേരിട്ട് പോയി പറയത്ത് ഇദ്ദേഹം എൻ്റെ വോയിസ് പുറത്ത് പോലെ എന്ന് പറയുന്ന രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അവിടെ എല്ലാം ചങ്കേപ്പിക്കുക എന്തിനാന്ന് പിന്നെ പറയാം കതിരി വീഡിയോയിൽ കണ്ടാൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ അടുത്തിട്ട് സംസാരിച്ചാൽ മതി അച്ഛയ് അച്ഛയ് ഇപ്പോൾ കുറേ കാലമായിട്ട് കുറച്ച് കാലമായിട്ട് ഷോർട്ട് മൊത്തത്തിൽ അച്ഛയ് വിട്ട് നിൽക്കുന്ന ഷോർട്ട്സ് എന്നാലും ലോങ്ങ് വീഡിയോസ് എന്നാലും അത് എന്ത് കൊണ്ടുവന്നുള്ളത് നിങ്ങൾ ഫ്രഷിലേക്ക് അരച്ചു കൊടുക്കുക വളരെ മാറ്റം വന്നു അത് അല്ലെങ്കിൽ ഇവർ പ്രേക്ഷറിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പൊന്നിന് റഷീദിക്കാൻ നിങ്ങൾക്ക് എനിക്ക് എന്തായിരുന്നു ഞാൻ പ്രേക്ഷറിലേക്ക് എത്തിക്കത്തില്ലായിരുന്നോ വേറെ ആർക്കെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ അവരെല്ലാം പ്രേക്ഷറിലേക്ക് എത്തിക്കത്തില്ലായിരുന്നോ ഇതിപ്പോൾ സ്വന്തം വോയിസും പുറത്ത് പോയി ഈ ഷീ ടോക്സ് എടുത്തത് മാ നാട്ടുകാരിൽ മുഴുവനാക്കി ആക്കി ഇപ്പം ഇയാൾ വിചാരിച്ചത് എന്താ വേറെ ഭാഷയിലെങ്കിൽ പറയുന്നത് പക്ഷേ അവർ മൊത്തത്തിൽ വോയിസ് എടുത്ത് പുറത്താക്കി ആ ചെയ്തത് എന്തൊക്കെയാണെങ്കിലും എന്തായാലും നമുക്ക് ഇനി വരും വഴിക്ക് പറയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കണ്ടന്റുകൾ തരുന്നത്

എന്താണ് ഞാനിവിടെ ഒരു പരിചയമില്ലെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ ഈ വോയിസ് ഒക്കെ പുറത്തുവിട്ട് ശരിയല്ല എന്ന് മറ്റേ കൂടെയുള്ള ആൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഇവർ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതിനുള്ള റിപ്ലൈ നമുക്ക് അപ്പോൾ കേൾക്കാം ഇനി എന്തായാലും ഇവർ ചോദിച്ചിട്ടുണ്ട് വരുമാനം എന്തുണ്ടെന്ന് കെ എൽ വിജു ബ്രോഡ അപ്പോൾ അത് ഇദ്ദേഹം പറയുന്നുണ്ടേ വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത് നോക്കൂ മന്ത്ലി ഒരു പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിന് പുറമെ പിന്നെ പരസ്യത്തിൻ്റെ വരുമാനങ്ങൾ എന്തായാലും ഒരു അഞ്ചാറ് ലക്ഷത്തിനുള്ള പരസ്യങ്ങൾ വയനാട്ട് അറിയില്ല ഒരു പരിചയവുമില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് അതെന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം അത് ഞാൻ അതിലേക്ക് പോവാം എന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാം അല്ലേ അപ്പോൾ ഇവർ ഈ വോയിസ് ഒക്കെ പുറത്ത് വിട്ടത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്താ പറയുക അദ്ദേഹം നിങ്ങൾ കഴിച്ച വോയിസ് എന്തിനും പുറത്ത് വിട്ടുമെന്നൊക്കെയുള്ള ചോദ്യത്തിന് അവരുടെ ഉത്തരമുണ്ട് നമ്മളിനി ആ ഡയറക്റ്റ് ആ ഒരു ഉത്തരത്തിലേക്കാണ് പോകുന്നത് അതിനുശേഷം എനിക്ക് ആ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കും ഇവർക്ക് പറയാനുള്ള ഒപ്പീനിയൻ എന്താണ് ഈ വോയിസ് പുറത്തുവിട്ടതുമായിട്ട് ഈ ഷീ ടോക്സിന് പറയാനുള്ളത് എന്താ നമുക്ക് നോക്കാം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ പേഴ്സണലി മെസ്സേജുകൾ അത് ഷെയർ ചെയ്യുന്നത് കേസ് കൊടുക്കാം പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ റഷീദ് ഫ്രണ്ടാണോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേര് തികച്ചും അപരിചിതരാണ് സ്ട്രേഞ്ചേഴ്സ് ആണ് അതെ തികച്ചും അപരിചിതരാണ് സ്ട്രേഞ്ചേഴ്സ് ആണ് ബാ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോവാണ്ടോ അവിടെ നിൽക്കണ്ട നമുക്ക് നോക്കി അവിടെ പ്രോ ബിജു വയനാട്ടിലേക്ക് എന്തെങ്കിലും അപരിചിതരുമായിട്ടുള്ള ആളുടെ അടുത്താണ് ഈ ഷീ ടോക്സ് ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പിന്നെ ചാറ്റ് തുരിതുരിതുരാന്ന് കുറേ ചാറ്റും ഉണ്ടല്ലോ വെറും സ്ട്രെയിൻഡേ സ്ട്രെയിസ് സ്ട്രെയിൻചേഴ്സാണ് അപരിചിതരുമാണ് എന്നിട്ട് പറഞ്ഞല്ലോ എന്താ വേറെ എന്താ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞു അതായത് പ്രേമിക്കുന്നവരും സുഹൃത്തുക്കൾ അവരൊക്കെ ഉള്ള വോയിസ് വർത്തുവിട്ടാൽ അത് എന്താണെന്ന് ഇവർ പറയുന്നുണ്ട് ഒരു കാമുകൻ കാമുകി ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ പേഴ്സണലി അയക്കുന്ന മെസ്സേജുകൾ അത് 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 നമുക്ക് കേസ് കൊടുക്കാം എന്റെ പൊന്ന് സഹോദരി അല്ല അല്ല സഹോദരി സഹോദരി നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ ആ തരം ആ തരം തന്നെയാണ് ഈ തരവും അതിൽ മാറ്റമൊന്നുമില്ല അദ്ദേഹം നിങ്ങളോട് രണ്ടുമൂന്നൂടെ പറയുന്നുണ്ട് ഈ വോയിസ് പുറത്തു പോകല്ലേ പുറത്തു പോകല്ലേ പുറത്തു പോകല്ലേ നിങ്ങളെ വിശ്വാസം അയയ്ക്കുവാണ് നിങ്ങൾക്ക് എന്ത് സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും മാന്യത ഉള്ളവരാണെങ്കിൽ പേഴ്സണലി അയക്കുന്ന സാധനം ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം നീ എന്തിനാടാ ഈ വീഡിയോ വോയിസ് നീയും പുറത്ത് വിട്ടില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം അത് യുക്തിയുള്ള ചോദ്യമാണ് പക്ഷേ അതിന് എനിക്ക് ആൻസറുണ്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക്കലി ഇട്ടൊരു സാധനം ഇത് അദ്ദേഹം നിങ്ങൾ വന്ന് നിങ്ങൾക്ക് പബ്ലിക്കലി കുറേ കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് പുറത്ത് കാണിക്കാം ഓക്കെ അദ്ദേഹം നിങ്ങൾക്ക് വന്ന് പബ്ലിക്കലി ഒരു വീഡിയോ നിങ്ങളെപ്പറ്റി ഈ വോയിസ് എല്ലാം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പുറത്ത് കാണിക്കാം നിങ്ങളിപ്പോൾ പബ്ലിക്കലിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് യൂട്യൂബിൽ പ്രൈവറ്റായിട്ടല്ല എനിക്ക് പ്രൈവറ്റായിട്ട് അയച്ചു തന്നതും അല്ല പബ്ലിക്കി ആണ് ഈ വോയിസ് എല്ലാം പുറത്ത് വിട്ടേക്കുന്നത് അതെടുത്ത് എനിക്ക് റിയാക്ട് ചെയ്യാം എനിക്കല്ല കുറേ പേർക്ക് റിയാക്റ്റ് ചെയ്യാം പക്ഷേ പേഴ്സണലി നമുക്ക് അയക്കുന്ന ഒരു രേഖ ആ രേഖ ഈ ഒരു സമൂഹത്തിനും മൊത്തം പോലെ നാടിനോ നമ്മുടെ രാജ്യത്തിനൊക്കെ ഭീഷണിയാണെങ്കിൽ ഭീഷണിയാണെങ്കിൽ അപ്പോൾ നമുക്ക് ശരിയാണ് നമുക്കത് പുറത്തുവിടേണ്ട അവസ്ഥ വന്നാൽ പുറത്തുവിടാം അല്ലെങ്കിൽ അതുപോലെ ഒരു കുറ്റം തെളിയുന്നു ജയിലിലാവുന്ന ഒരാളെ പുറത്താക്കുന്നു എന്നൊക്കെയുള്ള വിഷയമാണെങ്കിൽ ചിലപ്പോൾ അത് പുറത്തുവിടാം എന്നാലും കോടതി പോലും ഒരാൾ പേഴ്സണലി അയച്ച സാധനം അയാളുടെ സമ്മതമില്ല അത് പുറത്തുവിടുന്നത് നേരത്തെ മാഡം പറഞ്ഞ ആ തരം തന്നെയാണ് പിന്നെ ഇവർക്ക് എന്താണ് ഈ ചില പെണ്ണുങ്ങൾക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ചില പെണ്ണുങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ അതാണ് ഇവിടെ കണ്ടത് ഈ സ്വഭാവത്തിൽ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവളുടെ നല്ല കേട്ടോ ഇവിടെ ഇവിടെ കണ്ടത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഭാഗം ജയി ജയിക്കണം കാരണം പണ്ട് ഈ പറയുന്ന കെ എൽ ബി ബിജുപ്രഭവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെങ്ങനെ ഇവർക്കൊന്ന് സ്ഥാപിച്ചെടുക്കണം അതിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഈ വോയിസ് പുറത്ത് വിടല്ലേ എന്ന് പറഞ്ഞിട്ടും എൻ്റെ വോയിസ് പുറത്തുപോലെ എന്ന് പറഞ്ഞിട്ടും ഒരു ഇതുമില്ലാതെ മറ്റേത്തരം അവർ തമ്മിൽ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇവിടെ അത് തന്നെയാണ് ഇവർക്ക് വിഷമം തോന്നും എങ്കിൽ ഞാൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാണിച്ചത് മോശം പരിപാടി പരിപാടിയാണ് അതൊരു സംശയമില്ല അദ്ദേഹം അതായത് സുഹൃത്തിനോട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളത് അത് നമുക്ക് അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ പക്ഷേ ഇവർ ഈ കാണിച്ചത് അത്രയ്ക്ക് വലിയ നല്ല പരിപാടിയൊന്നുമല്ല പേഴ്സണലി ഒരാൾ അയച്ച വോയിസ് എടുത്തിട്ട് മൊത്തം എടുത്തൊരു വിഷയം വന്നു കഴിയുമ്പോൾ ഓക്കെ ഞാൻ നാറീ നീം കൂടെ നിന്ന് ആർന്നും പറഞ്ഞെടുത്ത് ഇടുന്നത് എത്ര സ്ട്രെയിഞ്ചർ ആണെങ്കിലും നിങ്ങളദ്ദേഹം വന്ന് ഭീഷണിപ്പെടുത്തുകയോ നിങ്ങളെ അല്ലെങ്കിൽ വേറെ മോശമായിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ട് ആ വോയിസ് ആണെങ്കിൽ വേണ്ടിയില്ല നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളോട് ഈ വിഷയങ്ങൾ പുറത്ത് വരണം നിങ്ങൾക്ക് കണ്ടൻറ്റ് തരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വായോട് കൊണ്ട് പറയാം അതേപോലെ അദ്ദേഹം എത്തിച്ചു തന്ന വോയിസ് അദ്ദേഹത്തിൻ്റെ സംബന്ധമില്ല എടുത്തിടുന്നത് അത്ര മാന്യമായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാണുന്നവർക്ക് ആർക്കും കമ്പനി ഇടാം അദ്ദേഹം പറഞ്ഞുകൊള്ളു ശരിയാണ് അദ്ദേഹം ഇത് എല്ലാം അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ലേ അദ്ദേഹം ചെയ്ത് കൂടൊന്ന് സുഹൃത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഒറ്റയത് അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവരെ എഴുത്തു വോയിസ് ഇട്ടതും അതും രണ്ടും ഇപ്പൊ അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഒരു കേസ് റഷീദിനെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അത് ശരിയാണ് അതിന്റെ ആവശ്യമില്ല പിന്നെ അന്തസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ല അപ്പൊ നമുക്ക് ഒരാൾ ഒരു വോയിസ് അയച്ചു കഴിഞ്ഞിട്ട് അത് നിങ്ങൾ നിങ്ങളിതിൻ്റെ കണ്ടന്റ് ഉൾക്കൊണ്ട് പറയണമെന്ന് പറയുമ്പോൾ ആ വോയിസോടെ പുറത്തിടുന്നത് അവരുടെ സമ്മതം ഇല്ലാതാവാണെങ്കിൽ അതിൽ അന്തസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ഇവർക്കെ ഭാഗം ശരിയാക്കണം അവർ ശരിയാക്കി കാര്യം അവർ അവർ വോയിസ് എടുത്ത് പുറത്തിട്ടു അത് അവരുടെ ഭാഗം ശരിയാക്കലായിരുന്നു അത് അവർ ശരിയാക്കി പക്ഷേ അതിന് ഒരിക്കലും രണ്ടുകൂടെ ചേർത്ത് പറയരുത് അതായത് ഇഷ്ടപ്പെടുന്നവരും ഫ്രണ്ട്സൊക്കെയുള്ള വോയിസ് ഇടുന്ന ചെറ്റത്തരമൊന്നും അതല്ലാതെ എനിക്ക് പരിചയമൊന്നുമില്ല രാത്രി മുഴുവൻ ചാറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വോയിസ് അയച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക് വല്ല കൊടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ കെ എൽ ബിജുബ്രോവൻ എത്ര രൂപ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ഈ ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാം അപരിച്ച് തരാം വോയിസ് പുറത്തുവിടുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ളിൽ നിങ്ങൾക്ക് പറയാനൊരു ഒറ്റ വാക്ക് ഞാൻ ഈ വോയിസ് പുറത്തുവിടും അത് അവിടെ പറഞ്ഞിട്ട് ആ വോയിസ് കൂടെ വോയിസിനോട് ഞാനത് അപ്പോൾ മാത്രമല്ല ഇവർ പറയുന്ന കുറേ വോയിസ് കൊടുക്കാതൊന്നും നമ്മൾ കേൾപ്പിച്ചിട്ടില്ല ആ സൈഡിൽ എന്താ നമ്മൾ കേട്ടില്ല ഇയാൾ പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ ആ അത് ഞാൻ ഞാൻ റഷീദിന് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഇവിടെ പബ്ലിസ് പബ്ലിഷ് ചെയ്യത്തില്ലെന്ന് അതേപോലെ ഇതെടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ലല്ലോ പബ്ലിഷ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അതേപോലെ പബ്ലിഷ് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞില്ല പക്ഷേ അത് കാര്യമല്ല പുറത്ത് വന്നുമല്ല പക്ഷേ അവിടെ ഈ പറയുന്ന രണ്ടും കൂടെ നിങ്ങൾ പറയരുതെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ ടോക്സ് കാര്യങ്ങളും നിങ്ങൾ ഇട്ടു ഓക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇട്ടു എനിക്ക് വന്ന പോയി ഞാൻ ഇട്ടു അത്രയും പറഞ്ഞാൽ മതി ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആയിരിച്ചിട്ടും കാര്യമൊന്നുമില്ല ചെയ്ത് നല്ല പരിപാടി ഒന്നും അല്ലേ മനസാക്ഷിയുടെ കാര്യമൊന്നും ഇല്ല ഇതിനവിമർശനത്തിലൊക്കെ ഇപ്പോൾ ഇവരും പറയും പലരും വോയിസ് എടുത്ത് അവിടെ ഇടുന്നില്ലേ ഇവിടെ ഇടുന്നില്ലേ അവിടെ ഇടുന്നില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി സുഹൃത്താണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറയുകയാണ് സുഹൃത്താണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവന് ഹാനി വരുന്ന വരുന്ന കേസല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സമൂഹത്തിനോ വിഷയം വരുന്ന കേസല്ലാതെ ഇങ്ങനത്തെ ചീസ് ചീസല്ല ചീള് കേസിലൊക്കെ ഇങ്ങനെ ഒരാളിട്ട വോയിസ് എടുത്ത് പുറത്തുവിടുന്ന അത്ര നല്ല കാര്യമായിട്ട് അന്തസ്സായിട്ടും എനിക്ക് തോന്നുന്നില്ല നമ്മളെ വിശ്വസിച്ച് ഒരാൾ അയച്ച കാര്യങ്ങൾ ഇതിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഈ വോയിസ് പുറത്ത് പോരതെന്ന് പറയുമ്പോൾ അതെടുത്ത് പുറത്ത് വിടുന്നത് അന്തസ്സുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ ഇനി ഇതിനകത്ത് നമുക്ക് കേൾക്കാനുള്ളത് ഈ പറയുന്ന റഷീദിൻ്റെ വോയിസാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് റഷീദിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ റഷീദിൻ്റെ എക്സ്പ്ലനേഷൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റഷീദും ഒരു പ്ലാൻ ചെയ്തിട്ട് ഈ കൊച്ചിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല ഒന്നും അല്ല എനിക്ക് മനസ്സിലായത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അതുവരെ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു പ്ലാനിങ്ങിലൂടെ ചെയ്തതാണെന്ന് പക്ഷേ ഈ വന്നത് തള്ളി കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറഞ്ഞതാണ് ശുദ്ധഗതിക്കാരനായിരിക്കും പക്ഷേ എന്തോ ചെയ്യാനാണ് അതോഗതിയായി പോയി നേരിട്ട് കൂട്ടാനിട്ടടുത്തു പറഞ്ഞാൽ പോരെ പോരാ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വിഷയങ്ങൾ ഇത്രയും വന്നുവല്ലോ ഏതെങ്കിലും പെങ്കോച്ചിൻ്റെ അടുത്തൊക്കെ പോയി പറഞ്ഞു ആ പെങ്കൊച്ച അങ്ങ് ചോദിച്ചും മൊത്തം എടുത്ത് പുറത്തും വിട്ട് നമുക്ക് അദ്ദേഹത്തിന് പങ്കേക്കാം

എന്താണ് തെറ്റ് പറ്റാൻ പാടില്ലാതെ ആയിരുന്നു പിന്നെ എന്തായാലും അവർ രണ്ടാമത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന മെസ്സേജുകൾ ഡിലീറ്റാക്കിയതിനായിരുന്നതാണ് സത്യത്തിൽ ഞാൻ നാട്ടിന് ഗൾഫിൽ വന്ന് ഗൾഫിൽ വന്നതിന് ശേഷം ഞാൻ മെസ്സേജ് അയച്ചിരുന്നു അതിന് ശേഷം ഞാൻ കുറെ തിരക്കിലായി പോയി എൻ്റെ കുറേ കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളിൽ ഇതിലായി പോയി പക്ഷേ പക്ഷെ അതിനുശേഷം നമുക്ക് ഒന്നും കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായില്ല ഈ മെസ്സേജ് പറഞ്ഞു സന്തോഷ് ബ്രഹ്മി വളരെ നല്ലതാണ് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഒക്കെ അയയ്ക്കുന്നുണ്ടല്ലോ ഒന്നും ഓർമ്മയില്ല പറഞ്ഞു ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ എൻ്റെ പൊന്ന് സുഹൃത്ത് നിങ്ങൾ സമ്മതിക്കണം പ്രശ്നം തീർന്നല്ലോ അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞാനങ്ങ് പറഞ്ഞു അവിടെ തീരും ഇനി അപ്പുറത്തേക്ക് അപ്പുറത്തേക്കിടന്ന് മെഴുങ്ങി മെഴുകി ഇത് ഈ പറയുന്ന ബിജു ബ്രോ ഒന്നും അറിയുന്നുണ്ടാവത്തില്ല അദ്ദേഹം ഇപ്പോൾ ഇന്ന് ആലോചിക്കുമായിരിക്കും ഇതൊക്കെ എപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് റഷീദ് ആണെങ്കിലും റഹീമാണെങ്കിലും സുബേറാണെങ്കിലും എനിക്ക് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് നിങ്ങൾ സാധനം വെച്ച് കൊടുക്കുക എനിക്കങ്ങനെ എൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയണമായിരുന്നു എൻ്റെ അടുത്തേക്ക് വോയിസ് അയക്കണമായിരുന്നു നമ്മളൊക്കെ കുറച്ച് അന്തസ്സ് കീപ്പ് ചെയ്യുന്നവരാ നമ്മൾ നിങ്ങളുടെ വോയിസ് പുറത്ത് വിടത്തില്ല പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞേനെ അങ്ങനെ വോയിസ് എടുത്ത് പുറത്ത് വിടാനാണെങ്കിൽ നിങ്ങൾക്ക് വന്നിരുന്നു യൂട്യൂബിൽ പറഞ്ഞാൽ പോരായിരുന്നോ വീഡിയോയിൽ പറഞ്ഞാൽ പോരായിരുന്നോ അപ്പോൾ അത്യാവശ്യം അന്തസ്സ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്തുവിടുന്ന അത്രയ്ക്ക് വലിയ അന്തസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല സുഹൃത്താണെങ്കിലും കാമുകി കാമുകിന് ആണെങ്കിലും ആരാണെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടാവാതെ നിങ്ങൾക്ക് ഒരു രാജ്യത്തിനോ സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിഷയമല്ലാത്ത ഇങ്ങനത്തെ എഴുതിയിട്ട കേസിനൊക്കെ അല്ല ഇന്ന് എടുത്തിട്ടേണ്ട കാര്യമൊന്നുമില്ല ഇത് രണ്ടുപേരും തമ്മിലുള്ള കുശുമ്പാണ് ഇതിനകത്ത് മെയിൻ വിഷയം എല്ലാവരുടെയും കാര്യത്തിൽ പറഞ്ഞവരെല്ലാം കാര്യത്തിൽ എനിക്കും കുശുമ്പാ ഓ ഇങ്ങനെ അയച്ചതും ഇത് ഇത് ചെയ്തതും അത് ഓൾറെഡി വീഡിയോ വന്നിട്ടുണ്ട് എൻ്റെ ഇത് ക്ലിയർ ആയുല്ല ചെയ്യാന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നൊരു മെസ്സേജ് ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കി ഞാൻ ഞങ്ങള് മെസ്സേജ് ഡിലീറ്റ് ആക്കി വിട്ടോണ്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് വീഡിയോ വന്നു ഞാൻ എന്നിട്ട് മെസ്സേജ് ഡിലീറ്റ് ആക്കി വിട്ടി ഇവർക്ക് കുറെ കോൾ ചെയ്തു പക്ഷേ അപ്പാട് തന്നെ ബ്ലോക്ക് ആക്കി അതാണ് സംഭവം ഉണ്ടായത് അവര് സത്യത്തില് കിട്ടിയത് കിട്ടിയപ്പോൾ ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട വോയിസും കാര്യങ്ങളും ഇദ്ദേഹത്തിന് ചേരണ്ടി മേടിച്ചു ദേഹം ആയിട്ട് അത് ഇട്ട സമയത്ത് കേട്ട് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നോ ഡിലീറ്റ് ഡിലീറ്റും കാര്യമില്ല അവർ റെക്കോർഡ് ചെയ്തതാണ് ഒരു അത് റെക്കോർഡ് ചെയ്തെടുത്തു അവരതുകൊണ്ട് പുറത്ത് വിടാൻ വേണ്ടി തന്നെയുള്ള മൈൻഡിലായിരിക്കും റെക്കോർഡ് ചെയ്തത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണല്ലോ ഒരു റെക്കോർഡ് അങ്ങനെ അല്ല ഡിലീറ്റ് ചെയ്ത മുമ്പേ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അവർ ആ ഇൻഷന് തന്നെ മനസ്സിലായി കാണുമല്ലോ ഈ പ്രശ്നം നടക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ വീടിന്റെ ഒരു കമ്പനി വീട്ടിലെ പണിൻ്റെ അടുത്താണ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നിട്ടാണോ മോനുസൈ പോയി അവിടെ പോയി പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഇത് ഇങ്ങനെ അപ്പോ ബിജു നല്ലവനല്ലേ അത് ഏ അദ്ദേഹം തന്നെ പറയുന്നല്ലോ എന്നിട്ട് അവിടെ പോയി എന്തുവാണേ പറയുന്നത് അതായത് ഉരുൾ എന്തിനു ഉള്ളവരൊക്കെ പറഞ്ഞാൽ പോരായോ ആ ഫാദർ പിന്നെ ഏകദേശം പത്ത് പതിനൊന്നല്ലേ ഷൂർത്തിയാ ഇപ്പൊ ബിജുവിന്റെ അക്കൗണ്ട് ഓൾറെഡി എന്റെ വീട്ടിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ബിജു എമൗണ്ടിനെ പറ്റി പറഞ്ഞത് ബിജുവിന് പുറത്തുനിന്ന് കിട്ടുന്ന എമൗണ്ടിനെ പറ്റി പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടുന്ന എമൗണ്ടിന്റെ കാര്യങ്ങൾ ഒന്നും അറിയില്ല മണിയാട്ട് താഞ്ഞോ അഞ്ച് ആറ് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞത് ഒന്ന് മണി അഞ്ഞിട്ട് ജുമ്മാതിരി എന്തിനാ പറയുന്നത് തോന്നിന് അങ്ങനെ എന്തിനാ ഉണ്ടെ അങ്ങോട്ട് പറയാം തുറന്നത് നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാള നല്ല റീച്ചുള്ള ഒരാളാണ് അപ്പൊ അത്ര കിട്ടുമെന്നെങ്കിൽ കിട്ടുന്നെങ്കിൽ പറയണം ഇതിനെ പേടിക്കുന്നതേറെ ഞങ്ങള്

യൂട്യൂബ് ചാനൽ കിട്ടുന്നില്ല തീരെ അറിയത്തില്ല പന്ത്രണ്ട് ലക്ഷം ഒന്നും കൊണ്ട് പറഞ്ഞിട്ടാണ് തീരെ അറിയത്തില്ല എന്ന് പറയുന്നത് ധൈര്യത്തെ തുറന്ന് പറയാൻ പഠിക്കണം അതേ ഉള്ളൂ ആരാണെങ്കിലും എവിടെ ആണെങ്കിലും ഉള്ളവരെ പറയണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ നിങ്ങൾ പരീക്ഷിക്കാമെന്ന് തന്നെ വിചാരിച്ച ഒരാളാണ് ഞാൻ പക്ഷെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ മനസ്സിലായി ഉടായിപ്പാന്നുള്ള കാര്യം പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് വന്ന് വോയിസ് ചെയ്യുന്ന ആ പെൺകുച്ചിൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ട് എനിക്ക് അറിയത്തേ ഇല്ലെന്ന് നീ എനിക്ക് പറയുമല്ലോ എനിക്ക് പത്ത് ലക്ഷം രൂപ മാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയാനോ എനിക്കൊരു മടിയില്ലല്ലോ ഇങ്ങനെ ടാക്സ് അവർ കാണുമോ ആകെ പാട് നോളെ മുക്കാൽ കിട്ടുകയും ചെയ്യും പത്ത് ലക്ഷം ഇങ്ങനെ ടാക്സ് അവർ വന്നാൽ ദയവ് ചെയ്തിട്ട് പോ പതിനായിരം രൂപ കിട്ടത്തില്ല പത്ത് ലക്ഷം നിങ്ങൾ പറയണം ദയവ് ചെയ്തിട്ട് പറയാം കൂട്ടി നമ്മളൊരാൾ പേഴ്സണൽ ആയിട്ടുള്ള എമൗണ്ട് വരുന്ന കണക്ക് ചോദിക്കണ്ടല്ലോ ചോദിച്ചാൽ എനിക്ക് തരുന്നോ ചോദിച്ചിട്ടും ഇല്ല വളഞ്ഞിട്ടുമില്ല ചോദിച്ചാൽ പറഞ്ഞായിരുന്നേ എന്നിട്ടാണ് പോയി പെണ്ണിൻ്റെ അടുത്ത് പന്ത്രണ്ട് ലക്ഷം എന്ന് പറഞ്ഞത് അവിടെ പറഞ്ഞ് നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ നന്മകനെ പൊന്മകനെ മുത്തായവന് കാലം കാത്ത് വെച്ച പൊന്മകനെ സത്തായവന് എല്ലാം കൂടെ പറഞ്ഞിട്ട് അവിടെ പോയി നന്മവരം ആവാനായിട്ട് വെങ്കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് വെങ്കൊച്ചാണെങ്കിൽ നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ അത് അത്രത്തോളം വോയിസ് അല്ല ഒരു മനുഷ്യൻ്റെ ഒന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്തിട്ട് എന്നിട്ട് പറയുന്നു ഇത് പ്രേമിക്കുന്ന ഓരോ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ മാത്രമേ കേസ് കേസാവത്തുള്ളൂ ഇത് കേസ് കൊടുത്ത കേസ് കേസ് ആരും കൊടുക്കാൻ പോകുന്നില്ല ഇത് ഇട്ട കേസിലൊക്കെ ഇതെല്ലാവരും അറിയി ഇനിയിപ്പോൾ എന്ത് കേസ് കൊടുക്കാൻ ഒരു അന്തസ്സെന്ന് ഉണ്ടല്ലോ നമ്മളെടുത്ത് ഇടരുതെന്നുള്ളത് അത് നമ്മൾ ഈ വരുന്ന വഴിക്ക് പഠിച്ചു വരുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് നിങ്ങൾ ക്ഷമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല സഹോദരി എനിക്ക് അത് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗത്ത് ശരിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിച്ചേ പറ്റൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം എടുത്തിട്ട് നിങ്ങളുടെ ശരിയാണ് പക്ഷേ അതൊരിക്കലും അന്ത സാധനം എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രാ എൻ്റെ പ്രായമല്ലല്ലോ എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും മുന്നോട്ട് പോട്ടെ ഇപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ എടുത്ത് ചെയ്തുണ്ടാകാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ഇത് പബ്ലിക്കലി വന്ന സാധനമാണ് മനസ്സിലായി പ്രൈവറ്റായിട്ട് എനിക്ക് അയച്ചതെന്ന സാധനം സാധനമല്ല പ്രൈവറ്റ് ആയിട്ടല്ല ഞാനിത് കണ്ടത് പബ്ലിക്കിലും അടുത്ത് കണ്ട സാധനം നിങ്ങൾക്ക് പബ്ലിക്കിൽ പ്രതികരിക്കാം എൻ്റെ വീഡിയോ പബ്ലിക്കിൽ വന്നേ നിങ്ങൾക്ക് നിങ്ങൾക്കടുത്ത് പ്രതികരിക്കാം ഹെൽത്ത് ഓഫ് ബ്ലോക്ക്സ് എൽ ഡി എച്ച് ഡബ്ല്യു എഫ് അതും പറയാൻ പറഞ്ഞില്ല കേട്ടോ ഇത് ഓഫ് സാധിക്കാം